നമസ്കാരം. മധുരയിലുള്ള നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയല്ല കേട്ടോ, ഇത് മധുര, അത് മധുര. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഏത് രീതിയിൽ പറഞ്ഞാലും ഒരേപോലെ തോന്നിക്കുള്ളൂ. മധുര ഉത്തരേന്ത്യയിലാണ്. കൃഷ്ണൻ അവിടെയാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. കൃഷ്ണൻ സ്വയം പറഞ്ഞതെന്താ അറിയാമോ? ഞാൻ ജനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജനിക്കുന്ന പോലെ ജനിച്ചു, വളരുന്ന പോലെ വളർന്നു, ചിരിക്കുന്ന പോലെ ചിരിച്ചു. കൃഷ്ണൻ അർജുനൻ ചോദിക്കുമ്പോഴുള്ള മറുപടികളാണ് പറയുന്നത്. കിം ആസീത്, കിം പ്രജേത, കിം പ്രമാഷേത, അതിനൊന്നും മറുപടി എന്ന് പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട്. കൃഷ്ണൻ മനോഹരമായിട്ടൊരു സങ്കല്പമാണ്. ഹീസ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഓഫ് ഗ്രേറ്റ് റൈറ്റർ വ്യാസ. ആ ചെമ്മ്യാനന്ദം പറഞ്ഞ സമയത്ത് ചെമ്മ്യാനന്ദൻ്റെ മുഖത്ത് കുത്താൻ ആൾക്കാർ പോയിട്ടുണ്ട്. കൃഷ്ണനൊരു മഹാസങ്കല്പമാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ചരിത്രത്തിൽ അങ്ങനെ ഒരു ആളുണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് ഒരു മനോഹര സങ്കല്പമായിട്ടാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. കഥകളുടെ മേലെ കഥകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഥ ഇമാസേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപരയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോഹോ വാചോ വിഭൂതി ന തൂ പാരമാർത്ഥ്യം. ഇത് കഥകളാണ്, അല്ല ഭാഗവതത്തിലെ പറയുന്നത്. ഞാൻ സംസ്കൃതം അഴകുഴമ്പനായിട്ട് പറയുന്ന ഒരാളല്ല. ഇങ്ങനെ പറയുന്ന ഒരാളല്ല. കഥ ഇമാഹേ ഇമാഹ തേ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ്. കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരോ അല്ലാത്തവരായിട്ടുള്ള ചില കൊച്ചു കൊച്ച് വ്യക്തികൾ അവരുടെ കഥകൾ വിപുലമാക്കിക്കൊണ്ട് വജസ്സിൻ്റെ വിഭൂതികളുള്ള ആളുകൾ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഭക്തിയും വൈരാഗ്യവും നിറയ്ക്കാൻ വേണ്ടി വിജ്ഞാനവും വൈരാഗ്യവും വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോഹോ വാചോ വിഭൂതി വജസ്സിൻ്റെ വിഭൂതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് കൃഷ്ണൻ ഉത്തരേന്ത്യക്കാരനായിരുന്നു, പോസ്റ്റ് ഓഫീസിൻ്റെ പേര് വരെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മധുര കൃഷ്ണ ജന്മഭൂമി, അതിൻ്റെ മേലെയാണ് എല്ലാ അമ്പലങ്ങളുടെയും മേലെയാണ് കൊണ്ടിട്ട് ആ പള്ളി വെച്ചതെന്നാണ് പറയണത്. ഷാഹി പള്ളി, ആ പള്ളിയിൽ ഷാഹി ഈദ്ഗാഹ പള്ളി സർവേ നടത്താൻ കോടതി ഉത്തരവാണ്. 1900 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിമിഷം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പള്ളികൾ അതേപോലെ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നിയമക്കും നിയമത്തിൻ്റെ വഴി കൂടെ ദേവ് കയറിപ്പും അത്രയേ ഉള്ളൂ. മധുര കൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാ പള്ളിയിൽ സർവേ നടത്താൻ മധുര സീനിയർ ഡിവിഷൻ കോടതി ഉത്തരവിട്ടു. ഹിന്ദുസേനയാണ് ഹർജിയിലാണ് ഉത്തരവ്. 33 കോടി ദേവതകളാണ് ഉള്ളത്. ഒരു ദേവതയ്ക്ക് ഒരു അമ്പലമല്ല ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കേരളത്തിൽ വന്ന കൃഷ്ണൻ്റെ അമ്പലം എത്രയുണ്ട്? 1000 എങ്കിലും ഉണ്ടാവും കുറഞ്ഞത്. അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഓൾ ഇന്ത്യ ബേസിലും ഓൾ വേൾഡ് ബേസിലും നോക്കുമ്പോൾ ഒരു 10000 അതും ഉണ്ടാവും. പോട്ടെ, 5 എണ്ണം വെച്ച് നോക്കുമ്പോൾ എൻ്റെ 33 കോടി ഇൻറ്റു 5 എത്രയായി? അപ്പോൾ അവർക്ക് ആർഗ്യൂ ചെയ്യാം, എവിടെ പോയാലും ആ ഇവിടെ രാമൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, ആ ഇവിടെ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, ആ ഇവിടെ വിഭീഷണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു പറയാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിന്ദുസേനയുടെ ഹർജിയിലാണ് ഉത്തരവ്. 2 ജനുവരി ശേഷം ആർക്കിയോളജി സർവേ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് 20 ജനുവരി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജ്ഞാൻ വാബി അവിടെ ശിവൻ്റെ ലിംഗം അവിടെ കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കുത്തിപ്പൊന്തിക്കാൻ ശ്രമിച്ച കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബനാറസിലാണ്, വാരണാസിയിലാണ്. വാരണാസിയിലെ ജ്ഞാൻ വാബി, അവർ ഗ്യാൻ എന്നാ പറയുക, ജ്ഞാനി സേൽസിംഗ് എന്ന് കേട്ടിട്ടില്ല, അവർ ജ്ഞാനി സേൽസിംഗ് എന്നാണ്. പക്ഷെ അവർക്ക് ജ്ഞാ വരില്ല, അപ്പോൾ അതുകൊണ്ട് അവർ ഗ്യാൻ എന്നാ പറയുക. ഉത്തരേന്ത്യയിൽ പോയാൽ സ്കൂളിൽ നിന്ന് വരില്ല, ഈ സ്കൂളിൽ നിന്നാ വരുള്ളൂ. ആരും അവിടെ സ്മൈൽ ചെയ്യാറില്ല, എല്ലാവരുടെ അവിടെ ഇസ്മൈൽ ചെയ്യാറാണ് പതിവ്. ഹി ഇസ്മയിൽ എന്നൊക്കെയും പറയും. ഹേയ്, അയാൾ ഹിന്ദു അല്ലേ? ആ, അപ്പം എന്താ പേര്? കൃഷ്ണൻ. കൃഷ്ണൻ ഇസ്മയിൽ, കൃഷ്ണ ഇസ്മയിലോ?
കൃഷ്ണൻ സ്മൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്മൈൽ എന്ന് പറയും. അപ്പോൾ ഗ്യാൻ വാബി മസ്ജിദിൽ നടത്തിയതിന് സമാനമായിട്ടുള്ള സർവേയാണ് ഷാഹി പദ്ധതിയിൽ പള്ളിയിൽ നടത്തുക. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് നിർമ്മിച്ച പള്ളിയാണിത് എന്ന് പറയപ്പെടുന്നു. ഷാഹി പള്ളി അത് നിൽക്കുന്ന സ്ഥലം ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണെന്നാണ് ഹിന്ദു സേനക്കാർ പറയുന്നത്. അതിൻ്റെ ദേശീയ അധ്യക്ഷൻ വിഷ്ണുഗുപ്തയും വൈസ് പ്രസിഡൻ്റ് സൂർജിത് സിംഗ് യാദവും നൽകിയ അവർ പറഞ്ഞ വാദം അതാണ്. ഇവിടെ 13.37 ഏക്കർ ഭൂമിയിൽ നിലനിന്ന ക്ഷേത്രം തകർത്തിട്ടാണ് ഔറംഗസേബ് പള്ളി നിർമ്മിച്ചതെന്നും ഡൽഹി നിവാസികളായിട്ടുള്ള ഹർജിക്കാർ പറയുന്നു. 1968 ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്, ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജന്മസ്ഥാനം സംഘവും അതിൻ്റെ സേവാസംഘം, ശ്രീകൃഷ്ണ ജന്മസ്ഥാന സേവാസംഘം അതും ഷാഹി മസ്ജിദ് ഈദ്ഗാഹും അവിടുത്തെ കമ്മിറ്റിക്കാരും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാർ, അതൊക്കെ അന്നുണ്ടാക്കിയ കരാറാണ്, അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കരാർ ഷൂട്ടേ, അതിൻ്റെ പണി തീർന്നു. ഏതായാലും മധുര കൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാ പള്ളി ഇതിലേതാണ് ശരി, ഏതാണ് ഇനി അവിടെ നിലനിൽക്കേണ്ടത് എന്നുള്ള കാര്യം ഇനി കോടതി തീരുമാനിക്കും. ഏത് കോടതി? ഇന്ത്യൻ കോടതി. നമുക്ക് എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന്. ഒരിക്കൽ ഒരു ബാബറി മസ്ജിദേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 5000 ബാബറി മസ്ജിദ് ഉണ്ടെന്നാണ് പറയുന്നത്. 5000 പള്ളികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഓരോരോ പള്ളികൾ അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ആ ബഹുസ്വരതാത്മകമായിട്ടുള്ള അവസ്ഥ ഇനിയില്ല. നീ മുസ്ലിം, ഞാൻ ഹിന്ദു, അവൻ ക്രിസ്ത്യൻ എന്ന ഭാവത്തിലായി. അതിന് മേലെ ഒരു വാക്ക് നമുക്ക് പ്രയോഗിക്കാൻ കഴിയണമായിരുന്നു. നീയൊരു മുസ്ലിമാണ്, നല്ല കാര്യം. ഞാനൊരു ഹിന്ദുവാണ്, നല്ല കാര്യം. ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, നല്ല കാര്യം. നമ്മളൊക്കെ ഭാരതീയരാണ്. ആ ഭാരതം എന്ന് പറഞ്ഞൊരു മഹാഭൂമിയ്ക്കകത്താണ് നമ്മൾ നിൽക്കേണ്ടത്. എന്നപ്പോൾ നീ മുസ്ലിമാണ്, നീ ഭാരതീയനല്ല, നീ പോ എവിടേക്ക്? പാകിസ്ഥാനിലേക്ക്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണത്. നീ ക്രിസ്ത്യാനിയാണ്, നീ പോ ഇറ്റലിയിലേക്ക്, വത്തിക്കാനിലേക്ക് നീ പോ. ഇതും നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ തോൽക്കുന്നത്. ക്രിസ്ത്യാനിയല്ല തോൽക്കുന്നത്, ഹിന്ദു അല്ല തോൽക്കുന്നത്, മുസ്ലിം അല്ല തോൽക്കുന്നത്. അവരെ പാർശ്വവൽക്കരിക്കുന്നവർ, അവരുടെ അന്യവൽക്കരിക്കുന്നവർ. ഇനി ഭാരതത്തിൽ താമസിക്കാനുള്ള അവകാശം ആർക്കാ ഉള്ളത്? ഒട്ടുപോലും ഒരു മറയും കൂടാതെ അർത്ഥശങ്കയ്ക്ക് ഇടവരാതെ ഞാൻ പറയാം, RSS കാവിക്കൊടിയും പിടിച്ച് നടക്കുന്ന ആൾക്കാർ, ട്രൗസറിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മാത്രം. അവിടെ ഞാൻ പെടില്ല. എനിക്ക് പാകിസ്ഥാനിൽ പോകാൻ പറ്റില്ല. പാകിസ്ഥാൻ എൻ്റെ നാടല്ലല്ലോ, അത് മുസ്ലിങ്ങളുടെ നാട്, ഇവർ പറയുന്നതാണ്. അപ്പോൾ എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറയില്ല, വത്തിക്കാനിൽ പോകാൻ പറയില്ല, അത് ക്രിസ്ത്യാനികളുടെ നാട്. ഞാൻ പറയുന്നതല്ലേ, ഇവർ പറയുന്നതാണ്. ഞാൻ എന്തോ ദുര്യോഗം കൊണ്ട് ഹിന്ദുവായിട്ട് ജനിച്ചു, ഞാൻ എവിടേക്കാണ് പോവുക? അറിയില്ല. ഇനി അവരെവിടേക്കാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ തട്ടിവിടുന്നത് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും രാജ്യം മുന്നോട്ട് പോയി, ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഇലോൺ മസ്ക്, അദ്ദേഹം ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്രദേശം, അപ്പം ചെന്നൈയിലെ ജീവിക്കുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ മധുരയുടെ അപ്പുറത്താന്ന് പറയും, അല്ലെങ്കിൽ ആ തൃശ്ശാപ്പള്ളിയുടെ അപ്പുറത്താന്ന് പറയും. അദ്ദേഹത്തിന് അതൊന്നും ഒരു കാര്യമല്ല. പണ്ടൊക്കെ നമ്മൾ മകനെവിടെയാ, അവനങ്ങ് ബോംബെയിലാ എന്ന് പറയും. ഇപ്പം അത് വല്ല കാര്യമാണോ? അവനങ്ങ് ദുബായിലാ, അതും കാര്യമല്ലാണ്ടായി. അവൻ US സെറ്റിൽഡ്, അതും കാര്യമല്ലാണ്ടായി. ഇനിയിപ്പോൾ കാര്യങ്ങൾ നടൻ മമ്മൂട്ടി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ നേടാവുന്നൊക്കെ അദ്ദേഹം നേടി. പക്ഷേ അദ്ദേഹത്തിനൊരു അടുത്ത ഈ ജന്മം വിട്ട് അടുത്ത ജന്മം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ജന്മം വിട്ട് ഒരു 25 വർഷം കഴിഞ്ഞ്, ഒരു 50 വർഷം കഴിഞ്ഞ് താഴ്ത്തു നോക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു കണ്ണുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖറിൻ്റെ മകള്, അല്ലെങ്കിൽ മകൻ, ദാ ദുൽഖറെ നിന്റെ മകനെവിടെയാ
അവൻ ചൊവ്വേല അച്ഛ എന്താ അവിടെ ടൂറ് പോയിരിക്കുക എന്ന് പറഞ്ഞൊരു സാഹചര്യം വരും. അതെനിക്ക് കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞു. ഈ ജന്മം കൊണ്ട് നേടാവുന്ന ഇവിടെ നേടി. അപ്പം നമ്മളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് നീട്ടി പറയുന്നില്ല. നമ്മളൊക്കെ മേലോട്ട് 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 ചിന്തിക്കുന്ന സമയത്ത് ഇലോൺ മസ്കിനെ പോലുള്ള ആളുകൾ നമ്മളൊക്കെ കീഴോട്ട് 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 ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പാതാളത്തിലേക്ക് മഹാബലിയെ കാണാൻ. അതിനൊരു തടസ്സമിടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിർത്ത്. മോഹൻ ഭാഗവത് RSS സമുന്നത നേതാവ് പ്രിൻസിപ്പൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാന്തിപ്പൊന്തിക്കുന്ന പരിപാടിയായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് ആര് കേൾക്കാൻ. അദ്ദേഹം അൾട്ടിമേറ്റ് ഒരു വ്യക്തിയാണല്ലോ, തൻ്റെ കീഴാദികളെ പിടിച്ചു നിർത്താൻ പരിപൂർണമായിട്ട് അദ്ദേഹത്തിനും കഴിയില്ലല്ലോ. ഇപ്പോഴെപ്പോഴും വീണ്ടും ശിവന്റെ ലിംഗം കാണാണ്ട്, ശിവൻ ലിംഗമില്ലാണ്ട് കിടക്കണ പോലെയാണ്. ശിവൻ ലിംഗത്തിൻ്റെ ലിംഗം കാണാണ്ട് എല്ലായിടത്തും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മാന്തിപ്പൊന്തിക്കലും അതാണ് ചെയ്യുന്നത്, മാന്തിപ്പൊന്തിക്കുക. മധുര കൃഷ്ണജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ രണ്ടിനും ഇരിക്കുന്നത്, ഇരിക്കേണ്ടത് ഈശ്വരന്മാരാണ്. പക്ഷെ ഇന്ന് ഇത്തരം രീതി, ഈ രീതിയിലുള്ള മാന്തിപ്പൊന്തിക്കലും അതിൻ്റെ പേരിലുള്ള അടിയും തല്ലും കേസും കൂട്ടം വരുന്ന സമയത്ത്, പണ്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട വൈക്കം മുമൂഷർ പറഞ്ഞ പോലെ അയോധ്യയിൽ അള്ളാഹുവില്ല, അവിടെ രാമനുമില്ല, അവിടെ മുഴുവൻ ഇബിലീസുകളാന്ന് പറഞ്ഞു. അതാണ് സത്യം. തീർത്ത ഭൂമികളെ പ്രേതഭൂമികളാക്കി മാറ്റുകയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. പെട്ടെന്ന് ഒരു മറുപടി പറയും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന്. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് തോന്നിയിട്ടില്ല സംഘപരിവാർ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഇനി ഇന്ത്യയിൽ വേറെ ആരും ഭരിക്കരുത്, ഇന്ത്യ മൊത്തം വാരിപ്പിടിക്കാനുള്ള മാൻഡേറ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് കരുതി അതിനു വേണ്ടിയിട്ട് നടന്ന നാടകങ്ങളായിട്ടേ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ പാവപ്പെട്ട മുസ്ലിങ്ങളും പാവപ്പെട്ട ഹിന്ദുക്കളും ചിന്താശേഷി, അതിനപ്പുറം വിചാരപരമായിട്ടുള്ള ചിന്താശേഷിപരമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തലച്ചോറിൽ വന്ന് മൂടുന്ന സമയത്ത് അവരും എടുക്കും ദണ്ഡയും വാളും മറ്റേ തോക്കും എല്ലാം. നമ്മുടെ വിധി അത്രേ പറയാൻ കഴിയുള്ളൂ. വിധിവിഹിതമേവനും തടയാവതല്ല, ഉമ്പർക്കോനും തടയാവതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനുഭവി രാജ അനുഭവി, നമസ്കാരം.